ഫോർ ഹായ് ഗൈസ് ഞാൻ ഹാരി ഗ്രീ ഫോർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതലും വർക്കൗട്ട് ചെയ്യാൻ മറന്നു പോകുന്ന 5 മസിൽ ഗ്രൂപ്പിനെ പറ്റിയാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫോർ ഗൈസ് ഫസ്റ്റ് മസിൽ ഗ്രൂപ്പാണ് ഗ്ലൂസ് അഥവാ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പാണ് ഗ്ലൂസ് അപ്പോൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ ഗ്ലൂട്ട്സിന്റെ വർക്കൗട്ട് ചെയ്യാതിരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു വീക്ക് ആയിട്ടൊരു ഗ്ലൂട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ ഏതൊരു മസിൽ ഗ്രൂപ്പ് ആണെങ്കിലും വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഗ്ലൂട്ട്സിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് തരുവാൻ കഴിയും അപ്പോൾ അത് എങ്ങനത്തെ പ്രശ്നമാണെന്ന് പറഞ്ഞില്ല സോ ഫസ്റ്റ് ഓഫ് ആൾ നമ്മളൊരു വീക്ക് ആയിട്ടൊരു ഗ്ലൂട്ട് ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ പെൽവിക് അലൈൻമെന്റ് തെറ്റുവാൻ അത് ഓവർ ടൈം തെറ്റുവാൻ ചാൻസ് ഉണ്ട് പെൽവിക് അലൈൻമെന്റ് തെറ്റുന്ന വഴി നമ്മളുടെ പോസ്ചർ ശരിയാ തെറ്റാൻ ചാൻസ് ഉണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പോസ്ചറിലെ പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു വീക്ക് ആയിട്ടുള്ള ഗ്ലൂട്ട്സ് ആണ് ഒരാൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് പല രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പം കോമൺ ഫിറ്റ് അയാളുടെ ബോഡിയിൽ പല രീതിയിലുള്ള പെയിൻ വരാൻ ചാൻസ് ഉണ്ട് ഉദാഹരണം ഒരു ഡെഡ് ലിഫ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു ഒരു വീക്ക് ആയിട്ടൊരു ഗ്ലൂട്ട്സ് ഉള്ള ഒരാളാണെന്ന് ഉണ്ടെങ്കിൽ അയാൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വഴി അയാൾക്ക് ലോവർ ബാക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ വീക്കായിട്ടൊരു ഗ്ലൂട്ട്സ് ഉള്ള ആൾക്ക് പല രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം അയാളുടെ സിമ്പിളി അയാളുടെ ബോഡി ഇൻസ്റ്റേബിൾ ആണ് ഒരു വൺ ഓഫ് ദ ലാർജസ്റ്റ് മസിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ലാർജസ്റ്റ് മസിൽ ഗ്രൂപ്പാണ് ഗ്ലൂട്ട്സ് സോ ഒരു ആ അങ്ങനെ ഒരു വലിയ മസിൽ ഗ്രൂപ്പിന് ഒരു ഇൻസ്റ്റബിലിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയും എത്രത്തോളം ഒരു ഇഞ്ചുറിയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് പിന്നെ നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ ഇഞ്ചുറിയാണ് നീ പെയിൻ അപ്പോൾ നമ്മൾ ഗ്ലൂട്ട്സിന്റെ വീക്ക് ആയിട്ടൊരു ഗ്ലൂട്ട്സ് കാരണം നമുക്ക് ഓട്ടമാണെങ്കിലും ഉദാഹരണം സ്ക്വാട്ട് ആണെങ്കിലും പല രീതിയിലുള്ള വർക്കൗട്ടുകളിൽ നമുക്ക് നീ പെയിൻ ലോവർ ബാക്ക് ഇഞ്ചുറി അങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട് സോ ഗ്ലൂട്ട് ഉദാഹരണം ഗ്ലൂട്ട്സിന്റെ വർക്കൗട്ടുകൾ ഞാൻ ചെയ്യുന്ന അധികം കണ്ടിട്ടില്ല സോ ഞാനാണെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ബേസിലാണ് പറയുന്നത് അപ്പം പല ആൾക്കാരിലും എൻ്റെ അടുത്ത് ഇൻസ്റ്റയിൽ ഡി എമ്മിൽ പറഞ്ഞാണെങ്കിലും നമ്മൾ പല രീതിയിലുള്ള ആൾക്കാരടുത്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ട്സിന്റെ വർക്കൗട്ട് അവർ മെയിൻലി ചെയ്യാറില്ല ലെഗ് ഡേ എന്ന് പറയുമ്പം മെയിൻലി അവർ വർക്കൗട്ട് ചെയ്യുന്നത് സ്ക്വാട്സ് ലെഗ് പ്രസ് ആണെങ്കിൽ ലെഗ് പ്രസ് ലെഗ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ അത് ഹാമർ കാൾ അല്ലെങ്കിൽ ഹാംസ്ട്രിങ്ങിനുള്ള കാൾ ആണെങ്കിൽ അത് മിക്കവരും മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത് ക്വാർട്ടർ സിപ്സിന് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുൻഭാഗത്തുള്ള പോർഷന് വേണ്ടിയാണ് സോ പരമാവധി നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ഗ്ലൂട്ട്സിന്റെ വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കാരണം ഗൈസ് സെക്കൻഡ് മസിൽ ഗ്രൂപ്പാണ് പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് അഥവാ റിയർ ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത് സോ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ അഥവാ നമ്മുടെ ഡെൽറ്റോയിഡിന്റെ പിറക് ഭാഗത്തുള്ള മസിൽ ഗ്രൂപ്പാണ് ഇപ്പോൾ നമ്മളുടെ ഡെൽറ്റോയിഡിൽ മൂന്ന് മസിൽ ഗ്രൂപ്പുണ്ട് മൂന്ന് പാർട്ടുണ്ട് സോ ഫസ്റ്റ് ആൻറ്റീരിയർ ഡെൽറ്റോയിഡ് ലാറ്ററൽ ഡെൽറ്റോയിഡ് ആൻഡ് മൂന്നാമത്തതാണ് പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് സോ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് നമ്മൾ പല ആൾക്കാരും വർക്കൗട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഭവമാണ് സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ നമ്മുടെ ഒരു ഡെൽറ്റോയിഡിന്റെ ഒരു വർക്കൗട്ടുകൾ മുഴുവൻ നമ്മൾ പരമാവധി ലാറ്ററലിലും ആൻറ്റീരിയറിലും ഒതുങ്ങി പോകുന്ന വർക്കൗട്ടുകളാണ് മിക്ക വർക്കൗട്ടുകളും എസ്പെഷ്യലി നമ്മൾ മലയാളികൾ നമ്മളുടെ റിയർ ഡെൽറ്റോയിഡ് നമ്മുടെ ഒരു ശരീര ഭംഗിയിൽ നമ്മളുടെ ഒരു പ്ലേ വലിയൊരു റോള് പ്ലേ ചെയ്യുന്ന ഒരു സംഭവം കാരണം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഷോൾഡറിനും പിന്നെ നമ്മുടെ ഷോൾഡറിന്റെ ഒരു റൗണ്ട്നെസ് അഥവാ ഒരു 3D ഷേപ്പ് കിട്ടുവാനും റിയർ ഡെൽറ്റോയിഡ് അഥവാ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡിന്റെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എസ്തെറ്റിക് ആയിട്ടൊരു ലുക്ക് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ഷോൾഡറിനൊരു റൗണ്ട്നെസ് ഒരു 3D എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോസ്റ്റീരിയർ ഡെൽറ്റോയിഡ് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മസിൽ ഗ്രൂപ്പാണ് ഇത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ മസിൽ ഗ്രൂപ്പ് ഈ റിയർ ഡെൽറ്റോയിഡ് നിങ്ങളുടെ ശരീരത്തിൽ വേറെ ചെറിയ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസും കൂടെ വരുത്തുന്നുണ്ട് എങ്ങനെ നിങ്ങളുടെ റിയർ ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് നിങ്ങളുടെ സ്കാപ്പുലയുടെയും നിങ്ങളുടെ ട്രാപ്സിന്റെയും ഫംഗ്ഷനുകളിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പങ്കുവഹിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് സോ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഏതൊരു മസിൽ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഏതൊരു മസിൽ വീക്ക് ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് ഏതെങ്കിലും ഒരു രീതിയിൽ അത് എന്താ പറയുക ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചറി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ നമ്മുടെ സ്കാപ്പുല നമ്മുടെ ട്രാപ്സിൽ ഉള്ള നമ്മൾ അപ്പം ഏത് അവിടെ ഒരു വർക്കൗട്ടോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വർക്ക് കൊടുക്കുമെങ്കിൽ അവിടെ ഒരു ഇൻസ്റ്റബിലിറ്റി വരികയാണ് സോ റിയർ ഡെൽറ്റോയിഡിന്റെ ഒരു അണ്ടർ ഡെവലപ്മെന്റ് കാരണം നിങ്ങൾക്ക് പല രീതിയിലുള്ള ഒരു ഇഞ്ചുറി വരാം മെയിൻ ആയിട്ട് വരാന്ന് വെച്ചാൽ ഒരു ഹഞ്ച് ബാക്ക് പൊസിഷനിലോട്ട് നിങ്ങളുടെ ശരീരത്തെ നയിക്കുന്നതിൽ റിയർ ഡെൽറ്റോയിഡിന്റെ അണ്ടർ ഡെവലപ്മെന്റ് കാരണമാകുന്നു സോ ഗൈസ് മൂന്നാമത്തെ മസിൽ ഗ്രൂപ്പ് ഹാംസ്ട്രിങ്സ് സോ ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലെഗിൽ അഥവാ ലോവർ ബോഡിയിൽ ലെഗിലെ നമ്മുടെ
കുറവായ ഭാഗത്തായിട്ട് വരുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്, ഗ്ലൂട്ട്സിന് താഴെയായിട്ട്. അപ്പോൾ ഹാംസ്ട്രിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. കാരണം ഈ മസിൽ ഗ്രൂപ്പ് നമ്മുടെ ACL അഥവാ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് ACL എന്ന് പറയുന്ന ലിഗമെന്റിന്റെ പ്രൊട്ടക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ACL എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സ്റ്റെബിലൈസർ ആണ്, നമ്മുടെ നീ അഥവാ മുട്ടിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലിഗമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്താ, അതായത് നമ്മളുടെ നടത്തവും ഓട്ടവും ചാട്ടവും ഇതിൽ നമ്മുടെ ഡെയിലി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ ACL വളരെ വലിയൊരു പങ്കാണ്. അപ്പോൾ ഒരു വീക്കായിട്ടുള്ള ഹാംസ്ട്രിങ്സ് ഒരു ACL ഇഞ്ചുറിയിലോട്ട് നമ്മുടെ ശരീരത്തെ നയിക്കുവാൻ അല്ലെങ്കിൽ ACL ഇഞ്ചുറീസിന്റെ ചാൻസസ് കൂട്ടുവാൻ സഹായിക്കുന്നു ഹാംസ്ട്രിങ്സ്, ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഹാംസ്ട്രിങ്സ്. ഇപ്പോൾ ഗൈസ് നാലാമത്തെ മസിൽ ഗ്രൂപ്പാണ് സെറേറ്റസ് ആന്റീരിയർ, ഇപ്പോൾ അഥവാ ഷാർക്ക് ഗിൽ മസിൽസ് എന്നും പറയും. സോ ഈ മസിൽ ഗ്രൂപ്പ് കൂടുതൽ തെളിഞ്ഞു കണ്ടുവരുന്നത് ഫൈറ്റേഴ്സ് അഥവാ ബോക്സേഴ്സ് പോലത്തെ അത്ലീറ്റ്സിലാണ്. കാരണം ഈ ഒരു മസിൽ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ആക്ടിവേറ്റ് ആവുന്ന ഒരു പഞ്ചിങ് മോഷൻ അഥവാ ഇടിയുടെ മോഷൻ പോലത്തെ വർക്കൗട്ട് അല്ലെങ്കിൽ ആക്ഷനുകളാണ് ഏറ്റവും കൂടുതലും ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് സെറേറ്റസ് ആന്റീരിയർ. സോ സെറേറ്റസ് ആന്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ എയ്സ്തെറ്റിക്സ് അഥവാ നമ്മുടെ ശരീരത്തിലെ ഭംഗി, ഒരു മസ്കുലർ ഭംഗിയിൽ വളരെ വലിയ ഒരു ഇമ്പോർട്ടൻസ് വഹിക്കുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ്. സോ സെറേറ്റസ് ആന്റീരിയർ നമ്മുടെ ശരീരത്തിൽ ഇമ്പോർട്ടൻസ് വേറെ പല രീതിയിലും തരുന്നുണ്ട്. പല രീതിയിലുള്ള ഇഞ്ചുറി ഒഴിവാക്കുവാനും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെറേറ്റസ് ആന്റീരിയർ കൊണ്ട് സാധിക്കും. നമ്മുടെ സെറേറ്റസ് ആന്റീരിയർ വീക്ക് ആണെങ്കിൽ നമ്മളുടെ റൊട്ടേറ്റർ കഫ്, നമ്മളുടെ ഷോൾഡർ ബ്ലേഡ്സിനെല്ലാം ഒരു ഇൻസ്റ്റബിലിറ്റി വരികയാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെയൊക്കെ നമ്മുടെ മസിൽസിന് ഇൻസ്റ്റബിലിറ്റി വരുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇഞ്ചുറി വരുവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോ സെറേറ്റസ് ആന്റീരിയർ എന്ന് പറയുന്ന ഈ മസിൽ ഗ്രൂപ്പിന്റെ വീക്ക് ആണെന്ന് എങ്കിലുണ്ടെങ്കിൽ നിങ്ങളുടെ റൊട്ടേറ്റർ കഫ് ടിയേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മോറോവർ നിങ്ങളുടെ ഒരു റിയർ ഡെൽറ്റോയിഡ് വഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പല രീതിയിലുള്ള പ്രസിംഗ് വർക്കൗട്ട്സ്, ഉദാഹരണം ഷോൾഡർ വർക്കൗട്ട്സ് ആണെങ്കിലും ചെസ്റ്റ് വർക്കൗട്ട്സ് ആണെങ്കിലും പല രീതിയിലുള്ള വർക്കൗട്ട്സിൽ ഇഞ്ചുറീസിന്റെ ചാൻസസ് കൂടുതലാണ്. മോസ്റ്റ് ലൈക്ലി ഒരു റൊട്ടേറ്റർ കഫ് ടിയർ വരുവാൻ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. സോ സെറേറ്റസ് ആന്റീരിയറിന്റെ സ്ട്രെങ്തനം വർക്കൗട്ടുകൾ ചെയ്യുക. സോ ഗൈസ് ഫിഫ്ത് മസിൽ ഗ്രൂപ്പാണ് കാഫ് മസിൽ. സോ കാഫ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. കാരണം നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന ഫംഗ്ഷൻസ് ലൈക്ക് വാക്കിങ്ങും റണ്ണിങ്ങും, നമ്മൾ ഓടുകയാണെങ്കിലും ചാടുകയാണെങ്കിലും പല രീതിയിലുള്ള ഫംഗ്ഷൻസിലും നമ്മുടെ ശരീരത്തിനെ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത് കാഫ് മസിൽസാണ്. നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഓടുക ചാടുക നമ്മുടെ കാല് വെച്ചുള്ള ഏത് രീതിയിലുള്ള മൂവ്മെന്റ്സിലും കാഫ് മസിൽസാണ് ഷോക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോ കാഫ് മസിൽസ് നമ്മൾ മലയാളിയിൽ പല ആൾക്കാർക്കും അറിയാന്നുള്ളത് തന്നെ വർക്കൗട്ട് ചെയ്യാറില്ല മിക്ക ആൾക്കാരും. അപ്പോ കാഫ് മസിൽസ് എന്ന് പറയുന്നത് ഇപ്പം ഏതൊരു മിക്ക ആൾക്കാരും നോക്കുമ്പോൾ ബാക്കി എല്ലാ അപ്പർ ബോഡിയും ലോവർ ബോഡിയിൽ ബാക്കി ക്വാഡ്രിസെപ്സ് ആണെങ്കിലും നല്ല ഷേപ്പാണ്, നമ്മൾ അപ്പർ ബോഡി ഷേപ്പാണ്. പക്ഷെ കാഫിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഒരു ചിക്കൻ ലെഗ് എന്ന് പറയുന്നത് പോലെ ചിക്കൻ ലെഗ് എന്നൊരു വിളിപ്പേര് വരുവാൻ കാരണം ആകും. കാരണം കാഫ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ മസിൽ ഗ്രൂപ്പ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്താലും ഓവറോൾ നോക്കുമ്പോൾ കാഫ് വീക്ക് ആണെങ്കിൽ ഒരു ബോഡിയുടെ ആ ഒരു എസ്തെറ്റിക് അല്ലെങ്കിൽ ബോഡിയുടെ ഒരു മസ്കുലർ ബ്യൂട്ടി പോകും. മെയിൻലി നമ്മൾ കാഫ് വേറെ രീതിയിൽ നമ്മളുടെ കാഫ് നമുക്ക് ഉപയോഗപ്പെടും. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടം, നമ്മൾ റണ്ണിങ്ങിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ് കാഫ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം ഓടാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഓടുന്ന ആൾക്കാരിൽ എസ്പെഷ്യലി ഒരു എന്താ പറയുക, രാവിലെ എണീറ്റ് ജോഗ് ചെയ്യാനോ അല്ലെങ്കിൽ ഓടുവാനൊക്കെ പോകുന്ന അത്ലീറ്റ്സിന്റെ അല്ലെങ്കിൽ മെയിൻലി ബോക്സേഴ്സ് ആണെങ്കിൽ അവര് റണ്ണാഫിന്റെ ഒക്കെ കാഫ് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. കാരണം അവർ കൂടുതൽ ഓടുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കാഫിന് പല രീതിയിലുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, ഇഷ്ടംപോലെ രീതിയിലുള്ള വർക്കൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെ മസിൽ ഒരു ഷേപ്പിന് കാഫ് നിർബന്ധമാണ്. സോ കാഫ് പല ആൾക്കാരും ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് മസിൽ ഗ്രൂപ്പ് അഥവാ ഫിഫ്ത് മസിൽ ഗ്രൂപ്പ് കാഫാണ്. ഓക്കെ, സോ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മളെ പരമാവധി വർക്കൗട്ട് അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വർക്കൗട്ട് ചെയ്യാത്ത മസിൽ ഗ്രൂപ്പ് 5 മസിൽ ഗ്രൂപ്പിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇപ്പം എപ്പോൾ ഒരു മസിൽ ഗ്രൂപ്പ് വീക്ക് ആവുന്നു, നമ്മൾ ചിലപ്പം പല രീതിയിലുള്ള മസിൽസ് ഓവർ പവേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഓവർ പവർ ആകുമ്പോൾ മറ്റൊരു മസിൽ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വീക്ക് ആവുന്ന സമയത്ത് നമ്മളെ ശരീരം
പല രീതിയിലുള്ള ഇൻസ്റ്റബിലിറ്റി വരുവാനും ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് നമ്മളുടെ പല രീതിയിലുള്ള മസിൽ ഗ്രൂപ്പിന്റെ വീക്ക്നെസ് കാരണം നമ്മുടെ പോസ്ചർ വളരെയധികം പ്രശ്നം വരാനുള്ള ചാൻസുകൾ വരും. നമ്മൾ പല ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു ഹാൻഡ് ബാക്കിന്റെ ഒരു പ്രശ്നം കാണാം, നമുക്ക് ഒരു ഫൈഡ് ഒരു ശരീരം ഭാഗം ചരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ കാണാം. ലംബാർ നമ്മുടെ നട്ടല്ല് സ്കോളിയോസിസ്, അങ്ങനെ നമ്മുടെ പോസ്ചറിന്റെ കാര്യത്തിൽ പല രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു ഇൻസ്റ്റബിലിറ്റീസ് കണ്ടുവരാറുണ്ട്. അത് മെയിൻലി ഇതുപോലെ വീക്ക് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പുകൾ കാരണമാണ്. സോ മസിൽ ഗ്രൂപ്പ്സ് നമ്മൾ എല്ലാ ശരീരത്തിലെ എല്ലാ മസിൽ ഗ്രൂപ്പും ഒരേപോലെ ബാലൻസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, കാരണം എന്നാലേ സ്റ്റെബിലിറ്റി വരത്തുള്ളൂ. നമ്മൾ വേരിയസ് വർക്ക്ഔട്ട്സ് നമ്മൾ പല രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഓരോ മസിൽ ഗ്രൂപ്പ് ലാഗ് ആവുന്നതും അതിൽ വീക്ക് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ് കാരണം പല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാനും ചാൻസ് ഉണ്ട്. പോസ്റ്റർ മാത്രമല്ല ഇഞ്ചുറീസും വരുവാൻ വളരെ ചാൻസ് ഉണ്ട് വീക്ക് ആയിട്ടുള്ള പല രീതിയിലുള്ള മസിൽ ഗ്രൂപ്പുകൾ കാരണം. ഇപ്പോ മസിൽ ഗ്രൂപ്പുകൾ എല്ലാ രീതിയിലുള്ള മസിൽ ഗ്രൂപ്പുകളും ബാലൻസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ശരീരത്തിന് പല രീതിയിലുള്ള വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലുള്ള ചെറിയ മസിൽ ഗ്രൂപ്പും വലിയ മസിൽ ഗ്രൂപ്പുകളും എല്ലാം ഒരേ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. സോ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇതുവരെ എന്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ തന്നെ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബാറിൽ ആൾ അമർത്തുക. സോ thank you signing off.